പനി വന്നാൽ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കാം, എൻ്റെ ഉരഗുളിയെ ചേർത്ത് കഴിച്ചാൽ. പനിക്കൂർക്കയുടെ ഇല വാക്കി പിന്നെ നീന്തി എൻ്റെ ഉരഗുളിയെ ചേർത്ത് കഴിച്ചാൽ ഒരുപാട് പേർക്ക് പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ മാറുന്നുണ്ട്. പിന്നെ ശ്വാസമുട്ടൻ്റെ തുളസിയുടെ ഇലയും ചുമന്നുള്ളി ചേർത്തിട്ട് ഉരഗുളിയെ കഴിച്ചാൽ ശ്വാസമുട്ടന് മാറുന്നുണ്ട്. അതുകൂടാതെ ഉളിയിൻ്റെ കമ്പനിയുടെ തുളസി സിറപ്പ് ഏഴെണ്ണം തുളസിയുടെ എസൻസ് എടുത്ത ഒരു മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. രണ്ട് തുള്ളി ഇച്ചിച്ച് കുടിച്ചാൽ ശ്വാസം മുട്ടിട്ട് കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും അയ്യമ്മാന ചുമുനി നാഗവേദ്യ ദൃശജീവനി ഒക്കെ പറയുന്ന ചെടി, അതിനനുസരിച്ച് എല്ലാ രോഗങ്ങൾക്കും വായ്പുണ്ണിനെ കൊടലേപ്പുണ്ണിനെ അൾസറിനെ സൂര്യാസ്യസിനൊക്കെ ആ ഇല ഉപയോഗിച്ച് ചികിത്സിക്കുന്നുണ്ട്. ആ ചെടി എല്ലാവരുടെ എല്ലാ വീടും മുറ്റത്തും നട്ടുപിടിപ്പിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടാതെ തഴുതാമ നല്ലതാണ്. തഴുതാമ കഴിച്ചാൽ അരിതായ്മ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. തഴുതാമ കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയാൽ, കാരണം രക്തത്തിൻ്റെ കൊഴുപ്പ് കുറയും. തഴുതാമ ഇല ദോരം വെച്ച് കഴിച്ചാൽ ആമുഖം ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അങ്ങനെ തഴുതാമ ചെടി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ വീടും മുറ്റത്തും നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ പൂവം കുറുന്നില, പണ്ട് കാലത്ത് എനിക്കൊക്കെ പനി വന്ന എൻ്റെ വലിയമ്മ പൂവം കുറുന്നില ഇടിച്ച് പിന്നെ നീര് കുടിക്കാൻ തരില്ലായിരുന്നു. അങ്ങനെ പനിക്ക് നല്ലതാണ്. മുടി കറക്കാൻ പൂവം കുറുന്നില താലി തേറ്റാൻ മുടി കറക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടി പൊഴിച്ചിലും നിൽക്കും. പിന്നെ മുയൽ ചെടിയൻ മുക്കുറ്റി രണ്ട് ചെടി നമ്മുടെ വീടുമുറ്റത്തൊക്കെ പറിച്ചു കളയാതെ നിർത്തി സൂക്ഷിച്ചാൽ മാറാത്ത തലവേദന ചെന്നിക്കുത്ത് അതിന് ഉച്ചി പിഴിയ മൂക്കി തണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ തളവരണ്ടായിരിക്കാം. അപ്പോൾ കുലിഞ്ഞു പോലെയുള്ള രോഗങ്ങളൊക്കെ ഈ ഒറ്റമൂലി കൊണ്ട് മാറാറുണ്ട്. അതും ചെടി നല്ലതാണ്. നമുക്ക് മുക്കുറ്റി ഏറ്റവും നല്ല ചെടിയാണ്. മൂത്രം ചെടിയെ ആൾ ഈ ഉഷ്ണത്തിൻ്റെ രോഗത്തിനൊക്കെ മുക്കുറ്റി ഒരു മൂന്ന് മണിക്ക് ഇത് ഏഴ് ദിവസം അരച്ച് പശുമ്പാലി വെളുപ്പിനെ കലക്കി കുടിച്ചാൽ ആ രോഗം മാറും. മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണമുണ്ട്. മൂക്കി ദശ പടർന്ന ഒരു കൊച്ചിനെ ഞാൻ മുക്കുറ്റി മുക്കിലിട്ടിച്ചിട്ട് ഒരു മാസം കൊണ്ട് ആ ദശ പോയി, പൊഴിഞ്ഞു പോയി. അങ്ങനെ മുക്കുറ്റി ഒരുപാട് ഉപയോഗമുള്ള ഒരു ചെടിയാണ്. അങ്ങനെ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരുപാട് പച്ചമരുന്നുകൾ നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. എല്ലാ ചികിത്സയും ചെയ്ത് ആയുർവേദം അലോപ്പതി ഹോമിയോയും ചെയ്തിട്ട് ഭരിക്കാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഞാൻ മരുന്ന് പിഴിയെ കുടിക്കുകയൊക്കെ ചെയ്തിട്ട് ഭേദാകുന്നുണ്ട്. ദൂരദർശൻ്റെ ഒരാൾ സാക്ഷ്യം പറഞ്ഞു, 22 കൊല്ലമായ തലവേദന അയാൾക്ക് മാറിയാൽ ആത്മഹത്യ നിന്ന് ആ പായൽ എൻ്റെ അടുത്ത് വന്നിട്ടാണ് ആ തലവേദന മാറിയതെന്ന് ദൂരദർശൻ എന്നെപ്പറ്റി പറഞ്ഞ ഒരാള്. അയാൾ വാരുന്നു പറഞ്ഞാൽ ഇപ്പോഴാണ്ട് മിടുക്കനായിട്ടാണ്ട് മണ്ണും കടിയൊക്കെ വെച്ചു ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട് നല്ല ഉഷാറായി. അങ്ങനെ കുറേ ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ട് നല്ലത് കുറയുന്നു. അപ്പം ഇതെല്ലാം സ്വന്തം കഴിവ് മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കഴിവോ എൻ്റെ മരുന്നിൻ്റെയോ കഴിവല്ല, ദൈവത്തിൻ്റെ പ്രത്യേക ദാനമാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണ് എൻ്റെ രോഗികൾക്കെല്ലാം സൗഖ്യം കിട്ടുന്നത്. ഞാനൊരു നന്നറിഞ്ഞറി ചെയ്ത് പ്രാർത്ഥിച്ച് എഴുതിയ ചീട്ട് കൊടുത്താൽ ആ മരുന്ന് കൊണ്ട് പോകുന്നവർക്ക് നല്ല ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താലേ രോഗം മാറുന്നു.